ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക, ക്രൈം ജേണൽ വരുന്ന സിനിമകളൊക്കെ കാണുന്നവരായിരിക്കും അല്ലേ. ബട്ട് റീസെൻ്റ് ടൈമിൽ എന്നെ വളരെ വലിയ രീതിയിൽ ഒന്ന് കാണണം എന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രെയിലർ കണ്ട സമയത്ത് ഒരുപാട് പ്രതീക്ഷകൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഹെൽ ഹാത്ത് നോ ഫ്യൂരി എന്ന് പറയുന്നൊരു സിനിമ. അപ്പോൾ ഈ ഒരു ഹെൽ ഹാത്ത് നോ ഫ്യൂരി എന്ന് പറയുന്നൊരു സിനിമ അത്രമാത്രം ഒരു ആകാംക്ഷ എനിക്ക് തരാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തൊരു ക്യാരക്ടർ നമ്മൾ വല്ലാതെ അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി മുഖത്തൊരു ചിഹ്നമൊക്കെ വരച്ചിട്ടുള്ള ഒരു ഗേൾ ക്യാരക്ടർ. അപ്പോൾ ആ ഒരു ഗേൾ ക്യാരക്ടർ എന്നെ പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ടൊരു എക്സ്പെക്റ്റേഷൻസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു മാഡ് മാക്സ് ഫ്യൂരി പോലത്തെ ഒരു ഫീലൊക്കെ എനിക്ക് തരുമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഹെൽ ഹാത്ത് നോ ഫ്യൂരി. അപ്പോൾ അത്രമാത്രം വളരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഒരു ഹെൽ ഹാത്ത് ഫ്യൂരി എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. 2021 റിലീസ് ചെയ്ത ഒരു സർവൈവൽ മൂവി ആണെന്നും വേണമെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് പറയാവുന്നൊരു സിനിമയാണത്. അപ്പോൾ സിനിമയുടെ വിശേഷങ്ങളിലും കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളത്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സിനിമയുടെ വിശേഷം എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. സിനിമയുടെ കഥ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്താണ് ഈ ഒരു കഥ നടക്കുന്നത് എക്സ്പെഷ്യലി. അപ്പോൾ ആ ഒരു ടൈമിൽ മേരി എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ പെട്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി ആ ഒരു പെൺകുട്ടി പെട്ടുപോയത് ആരുടെ ഭാഗത്താണ്, ഈ പറയുന്ന അമേരിക്കൻ പട്ടാളക്കാരുടെ ഭാഗത്താണോ അല്ലെങ്കിൽ ജർമ്മൻ പട്ടാളക്കാരുടെ ഭാഗത്താണോ രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഈ മേരി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉള്ളത്, അല്ലെങ്കിൽ ഒരു രണ്ട് ടീമിലും അല്ല പുറത്തുനിന്ന് വരുന്നൊരു പേഴ്സണാണോ ഈ ഒരു മേരി. ഫൈനലി മേരിക്ക് ഒരു ദൗത്യം തന്നെ കിട്ടുകയാണ്, തൻ്റെ ഒരു ഇഷ്ടമില്ലാത്ത ഒരു മനസ്സോടുകൂടി മേരിക്ക് ചെയ്യേണ്ടി വരുന്നൊരു കാര്യം അതെന്താണ് എന്നുള്ളത് കൂടി നമുക്ക് പറഞ്ഞു തരുന്നൊരു സിനിമയാണ് ഈ ഒരു ഹെൽ ഹാത്ത് നോ ഫ്യൂരി എന്ന് പറയുന്നത്. ഒരു സ്വർണ്ണഖനിയുടെ ഒരു പ്ലോട്ട് കൂടെ നമുക്ക് ലൈറ്റായിട്ട് കാണിക്കുന്നുണ്ട്. ലൈറ്റായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വർണ്ണഖനിയുടെ പ്ലോട്ടോട് കൂടി തന്നെ രണ്ടാം ലോക മഹായുദ്ധവും സ്വർണ്ണഖനിയും ഈ പറയുന്ന മേരി എന്ന് പറയുന്നൊരു പെൺകുട്ടിയും സോൾജേഴ്സും തമ്മിലുള്ള ഒരു പ്രശ്നം എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഒരു സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത് എന്നാണ് നമുക്ക് ഈ സിനിമയിൽ കാണിക്കുന്നത്. സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ, സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി സിനിമയിലെ ആ ഒരു വിഷ്വൽ ട്രീറ്റാണ്. എനിക്ക് വിഷ്വൽ ട്രീറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലത്. നല്ലൊരു ഗംഭീരമായിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട്. പേഴ്സണലായിട്ട് നമുക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയുന്ന കാഴ്ചകളാണ് സിനിമയിലുള്ളത്. മറ്റൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസാണ്. എല്ലാവരും നാച്ചുറലായിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു പോസിറ്റീവ്നെസ് ഈ ഒരു സിനിമയിൽ എനിക്ക് വളരെ വലിയ രീതിയിൽ പറയാനുള്ളത് സിനിമയുടെ ആ ഒരു ആക്ഷൻ സീക്വൻസുകളാണ്, ആ ഒരു സർവൈവൽ സീക്വൻസുകളാണ്, ആ ഒരു ചെറുത്ത് നിൽപ്പാണ്. അത് വളരെ ഗംഭീരമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. നമുക്ക് പിന്നെ പറയാൻ പറ്റുന്നൊരു കാര്യം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസൈൻസും ലൊക്കേഷൻസും ആണ്. ലൊക്കേഷൻസും വളരെ വലിയ രീതിയിൽ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളും അത്യാവശ്യം ഈ ഒരു സിനിമയോടൊപ്പം ഒഴുകി പോകുന്ന രീതിയിലൊരു എൻഗേജ്മെൻറ്റ് നമുക്ക് ലൈറ്റായിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് വലിയൊരു എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ വലിയൊരു മിസ്റ്ററി ഫീലോ അല്ലെങ്കിൽ വലിയൊരു ട്വിസ്റ്റോ ഒന്നും നമുക്ക് ഈ ഒരു സിനിമയിൽ ചുരുളഴിക്കാനില്ല എന്നുള്ളതും വളരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തുന്നുണ്ട്. ടോട്ടലായിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ജേണൽ വരുന്ന ഒരു സിനിമയാണ് ഹെൽ ഹാത്ത് നോ ഫ്യൂരി എന്ന് പറയുന്ന ഈ ഒരു ഹോളിവുഡ് സിനിമ. സോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സിനിമയല്ല ഈ ഒരു ഹെൽ ഹാത്ത് നോ ഫ്യൂരി എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദീപം. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5 ആണ്. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ടേക്ക് കെയർ.